ഭാവം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ദേശാസ്ത്രീ യാത്ര ചെയ്യുമ്പോ ശോഭനോ എന്നാ ശകനശാസ്ത്രം. നിന്റെ ശാസ്ത്രം അവളെ കാണാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് തന്നെ അതെ ടയറ് വെണ്ടറായി. അത് നിന്റെ മൂലത്തിന്റെ കുഴപ്പാ. എന്റെ മൂലത്തിന് ഒരു കുഴപ്പമില്ല. ജനിച്ചിട്ട് ഇന്നേ വരെ കുരു പോലും വന്നിട്ടില്ല. അതല്ല നിന്റെ ജന്മനക്ഷത്രം. നീ രാവിലെ ഇറങ്ങാൻ നേരത്തെ ആരെ കണിയേണ്ടത്? എന്റെ തള്ളിൽ നിന്ന് വിറക് കയറുന്നത് എന്തുകൊണ്ട്? എന്റെ സദാന എന്ത് ചോദ്യം? പേനയും കൊണ്ട് വിറകിടാൻ പറ്റുമോ? കോടാലിയും കൊണ്ട് കൊള്ളാം. എടാ ടയറല്ല നിന്റെ വയറ് പഞ്ചറാകാത്തത് ദൈവഭാഗ്യ. കോടാലി മമ്മട്ടി വാക്കത്തി ഒക്കെ കുഴപ്പ. നല്ല പശുവിനെയോ നിറകുടോ വല്ല ഇരട്ട ബ്രാഹ്മണന്മാരെയൊക്കെ കണിയണ്ടിരുന്നെങ്കി. ശരിയാ, ദിവസവും ഇരട്ട ബ്രാഹ്മണരെ കണി കണ്ടതുകൊണ്ടാ ജോർജ് ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നേ. ഒരു പാത്രത്തിലുണ്ടായിരുന്നു. പരിഹസിക്കല്ലേ, അങ്ങേര് പ്രസിഡന്റ് ആയത് ദിവസവും ഡെഡ് ബോഡി ശകനം കാണുന്നോണ്ടാ. അതേടാ, ഡെഡ് ബോഡി ഏറ്റവും നല്ല ശകന. അങ്ങനെയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ മോർത്തറിയിലെ മാത്രമാരി എന്നേ ഇന്ത്യൻ പ്രസിഡന്റ് ആയി മാറിയേനെ. ഗോപാല അതാണ് പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട് അത് വീടല്ലേ? ആ അഭിഷ്കർ ജാനുവിന്റെ വീട്. നീ വേറെ ചെല്ലി അകത്താരൂല്ല. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? എടാ ഉമ്മർത്ത് പച്ചച്ചില്ലുള്ള ചിമ്മിന് കത്തിരിപ്പുണ്ട്. അത് വെൽക്കം സിഗ്നല്ല. അത് ശരി. അപ്പൊ നീ അവിടെ പോവാറുണ്ടോ? നീ വെറുതെ ഒന്ന് പറയല്ലേ. ആ അവരെനിക്ക് അമ്മയെ പോലെയാ. ഞാനവിടെ പോവേ ഒരിക്കേ. ഒരു വൈകുന്നേരം 5:30 ഏതാണ്ട് സന്ധ്യാസമയത്ത് രാത്രി ഏകദേശം 1:30-2:30 ഒരു ചുവന്ന ചുരിദാറായിട്ട് ഞാൻ അവരെ വാതിൽ ചെന്ന് മുട്ടി. അവര് വാതിൽ തുറന്ന് ഞാൻ സ്നേഹത്തോടെ എന്റെ ഹൃദയം തുറന്നു സംസാരിച്ചു. അവരെന്നാ മോനെ എന്നൊരൊറ്റ വിളിയ. നിന്നെ മോനെ മോനെന്ന് വിളിച്ചതിന്റെ മുമ്പിലായിട്ട് ഒരജ്ജറസം വേറെ ഉണ്ടായിരുന്നു. നാട്ടിലങ്ങനെ തെറിയെന്നൊക്കെ പറയും. ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. നമുക്കവിടെ എന്തോ വേണ്ട, അവർക്ക് ചുരിദാറും വേണ്ട. അത് ശരി. എന്തായാലും നീ അവിടം വരെ ഒന്ന് വാങ്ങി. അവിടെ ചെന്ന് തല്ലു വാങ്ങാൻ ഞാനില്ല. പിന്നെ ഇന്ന് വിളിക്കല്ലേ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാ. ഒരു നല്ല കാര്യം എന്റെ പൊന്നുമ്മ കെട്ടുന്നിടത്ത് ശബരിമലക്ക് പോയല്ലേ. ആ ഡെല്ലി ഡെല്ലി സദാ നിനക്ക് എന്ത് പറ്റിട്ടാ? എന്നെ പോലെ വേറെ ആരോ ഇവിടെ ഉണ്ട്. അതുറപ്പാ അവൻ ബ്രോക്കറാണോ എന്നൊരു സംശയം. 3 അജ്ഞാത ശക്തികൾ വന്ന് വെറുതെ ബീഡിയും ഭരിച്ച് കൊതുകിനെയും കൊന്നുനിന്ന് എന്നെ മോനെ എന്ന് വിളിച്ച് അവരുടെ കൈകൾ കൊണ്ട് എന്റെ എല്ലാ സിസ്റ്റംസും കേടാക്കി. പിന്നെ ഞാൻ ഇവിടെ കിടന്നത് നിന്നോടൊരു കാര്യം പറയാനാണ്. നാളെ നിനക്ക് കണി കാണാൻ എന്റെ ഡെഡ് ബോഡിയുമായിട്ട് ഞാൻ വരും. സഖാവേ അഭിവാദ്യങ്ങൾ.